ഗസയിലേക്ക് സഹായം മുടക്കില്ലെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡന് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ഉറപ്പു നൽകി ഒരാഴ്ച പിന്നിടുമ്പോയും സ്ഥിതിഗതികൾ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ഗസയുടെ ചില ഭാഗങ്ങളിൽ കൊടും പട്ടിണി പിടിമുറുക്കുന്നതായി അമേരിക്കൻ സന്നദ്ധ സംഘടന യു എസ് എയ്ഡ് മേധാവി സാമന്ത പവർ പറയുന്നു. അതിർത്തികൾ അടച്ചിട്ട് വഴികൾ ഇല്ലാതാക്കുന്നതിനു പുറമെ അകത്തു പ്രവേശിക്കുന്നവർക്കു നേരെ ആക്രമണം അഴിച്ചുവിട്ടാണ് 22 ലക്ഷം ഫലസ്തീനികളെ കൊടും പട്ടിണിയുടെ പിടിയിലാക്കിയത്. ഗസയിലെ കടകളും ഭക്ഷ്യകേന്ദ്രങ്ങളും നേരത്തെ തരിപ്പണമാക്കിയ ഇസ്രായേൽ നിലവിൽ അവിടേക്ക് ഒരു ചരക്ക് കപ്പൽ പോലും എത്തുന്നില്ലെന്ന് ഉറപ്പുവരുത്തുകയാണ്. ഗസയിലെ തുറമുഖം ബോംബിട്ട് തകർത്തവർ കൃഷിയിടങ്ങളിലേറെയും ഇല്ലാതാക്കി. വ്യാപാരവും വ്യവസായവും സമ്പൂർണമായി അവസാനിപ്പിച്ചതോടെ പുറത്തുനിന്നുള്ള സഹായം മാത്രമാണെന്ന് ഗസ ജനതയുടെ ആകെയുള്ള പ്രതീക്ഷ. എന്നാൽ 500 ട്രക്കുകളിലേറെ പ്രതിദിനം എത്തേണ്ടിടത്ത് വളരെ കുറച്ചു മാത്രമാണ് ദിവസവും കടത്തിവിടുന്നതെന്ന് സന്നദ്ധ സംഘടനയായ റെഫ്യൂജീസ് ഇന്റർനാഷണലിന്റെ പ്രതിനിധി ജെറമി കൊനിൻഡിക് പറഞ്ഞു. ബുധനാഴ്ച 141 ട്രക്കുകൾക്കായിരുന്നു അനുമതി നൽകിയിരുന്നത്. April 4 ബൈഡനുമായുള്ള ആശയവിനിമയത്തിനു ശേഷം 400 ട്രക്കുകൾക്ക് അനുമതി നൽകുന്നുണ്ടെന്ന് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ അവകാശപ്പെട്ടിരുന്നു. എന്നാൽ പകുതിയും അതിൽ താഴെയും മാത്രമാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ ശരാശരി കണക്ക്. അതിർത്തികൾ തുറക്കുന്നതിനു പുറമെ വടക്കൻ ഗസയ്ക്ക് സമീപം ഇസ്രായേലിലെ അഷ്ദോദ് തുറമുഖം തുറന്നു നൽകുമെന്ന് നെതന്യാഹു വാഗ്ദാനം ചെയ്തതും ഇതുവരെ നടപ്പായിട്ടില്ല. വേൾഡ് സെൻട്രൽ കിച്ചണിന്റെ 7-അംഗ സംഘത്തെ ഇസ്രായേൽ ബോംബിട്ട് കൊലപ്പെടുത്തിയതിനു ശേഷം ആ സഹായവും മുടങ്ങിയ നിലയിലാണ്.